പ്രീസ് ദ ലോഡ് ഹാലി ലുയാ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തുപെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഹാല ലുയ സ്തോത്രം ഏപ്രിൽ മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സർവ്വശക്തനായ നമ്മുടെ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കും നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹാല ലുയ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനെ സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് ഹാലി സ്തോത്രം 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 പിതാവെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പിതാവെ ഞങ്ങൾ സ്തുതിക്കുന്നു പിതാവെ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു പിതാവെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന പിതാവേ ഹലലൂയ്യ ഹലലൂയ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച കൃപകൾക്കായി സ്തോത്രം രാത്രിയിൽ ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർന്ന് കഥാവിയെ അങ്ങളുടെ പാതപിടുത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങടെ മുഖത്തേക്ക് നോക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹാലിലൂ അങ്ങനെ അങ്ങയുടെ എന്നല്ലാതെ ഞങ്ങൾക്ക് പറയുവാൻ ഒന്നുമില്ല കർത്താവേ അങ്ങടെ കരുണയെന്ന് പറയാനല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവ് ഞങ്ങൾ ഇന്ന് ജീവനോടിരിക്കുന്നത് ആയുസ്സോടിരിക്കുന്നത് അമേ ഉണർന്നത് എല്ലാം കർത്താവിന്റെ കൃപയാ കർത്താവ് അവൻ കൃപകളെ ഓർത്ത് സ്തോത്രം ആ ഓർത്ത് സ്തോത്രം അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം അങ്ങയുടെ ദൈവനെ ഓർത്ത് സ്തോത്രം അങ്ങയുടെ പരിപാലനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപക്കായി സ്തോത്രം ഇത്രത്തോളം നടത്തിയ ദൈവ സ്ത്രോത്രം ഇനി നടത്തുവാൻ അങ്ങ് വിശ്വസ്തനും മാറാത്തവനും മതിയായവനും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ അങ്ങനെ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് മഹത്വം കരേറ്റുന്ന കർത്താവെ ഹാലി ലുയ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം എല്ലാവരും ചേർന്ന് അല്പസമയം കൂടെ കർത്താവിനെ നന്ദി പറഞ്ഞു ഒന്ന് ഓർത്ത് നോക്കിയേ എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മളെ നടത്തുന്നത് ഹാലി ലൂയ ഹാലി ലൂയി ഹാലെ ലൂയ സ്തോത്രമപ്പ സ്തോത്രമപ്പ നന്ദിയല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല കർത്താവ് അങ്ങടെ മഹാകരുണയ്ക്കായ സ്തോത്രം അങ്ങടെ ദയക്കായ സ്തോത്രം അങ്ങടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം അങ്ങടെ സൂപ്പർനാച്ചുറൽ പ്രൊട്ടക്ഷനായിട്ട് സ്തോത്രം അങ്ങനെ പരിപാലനത്തെ ഓർത്ത് സ്തോത്രം സങ്കീർത്തനം അൻപതിന്റെ പതിനാലാമത്തെ പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രയാകമർപ്പിക്കുക അത്യുന്നതെ നിന്റെ നേർച്ചകളെ കഴിക്കുക കഷ്ടകാലത്തന്നെ വിളിച്ച വീക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ഇവിടെ പറയുക ദൈവത്തിന് സ്തോത്രയാകമർപ്പിക്കുക അപ്പോൾ ഈ പ്രഭാത്തിൽ കർത്താവ് നമ്മളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ കർത്താവിന് സ്തോത്രയാഗമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞു കർത്താവെ അങ്ങ് ചെയ്ത് ഓരോ നന്മകൾക്കും സ്തോത്രം ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യണം അത്ര തന്നെ നേർച്ചകളെ കഴിക്കുക കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും അതിൻ്റെ അവസാനത്തെ വാക്യം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത് സ്തോത്രയാഗം സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ശ്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കുക അപ്പോൾ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്ത് ചെയ്യുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ചെയ്യുന്നത് ഹാലി സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ എന്ന യാഗം അർപ്പിക്കുവാൻ തക്കവണ്ണം കഥാവ് നമുക്ക് കൃപ തന്നിരിക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം ഹാലലൂയ സ്തോത്രം 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 സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗിപിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനം അങ്ങടെ പാതപ്പെടുത്തിയെങ്കിലേ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം കരുതിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ഞങ്ങളെ ആവശ്യങ്ങൾ അറിഞ്ഞ് അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ചതിനായിട്ട് സ്തോത്രം കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം ഹാലിലൂടെ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം ഈ പകൽക്കാലം അങ്ങടെ തിരുരക്തത്തിന് മറവിൽ ഞങ്ങളെ ആക്കുന്ന കൃപകൾക്കായി സ്തോത്രം അപ്പ തിരിഹിതമല്ലാത്ത ഒന്നും ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കല്ലേ അങ്ങടെ തങ്ക ചെറുകടിക്കുള്ളിൽ അങ്ങ് ഞങ്ങളെ ഈ പകൽക്കാലം മറയ്ക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം ചെയ്തു പിതാവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പിതാവെയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു പിതാവെയെ അങ്ങേക്കും മഹത്വം കരയറ്റുന്നു ഹാലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം അപ്പ ഹാലുലൂയ ഈ പ്രഭാതിന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ വേണ്ടി പ്രാർത്ഥിക്കുക സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അപ്പ ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിക്കണമേ ഇവർ എവിടെയാണോ അവിടെയെല്ലാം ഇവരുടെ അനുഗ്രഹമായി തീരണം ജോസഫ് കാരാഗ്രഹത്തിൽ അനുഗ്രഹമായിരുന്നു ജോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും സ്വസ്ഥനായിരുന്നു ജോസഫ് ബുദ്ധിഫറിൻ്റെ ഭവനത്തിലും ഫർവോൻ്റെ ഭവനത്തിലും കൊട്ടാരത്തിലും അമേൻ അനുഗ്രഹിക്കും വനായിരുന്നതുപോലെ ഇന്നീ പ്രഭാതിരി ശബ്ദങ്ങൾക്കും തന്റെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ അനുഗ്രഹമായി തീരട്ടെ ഇവർ നന്മയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്നവർ ഇന്ന് രോഗികളായിരിക്കുന്നവർക്കാലും സ്വർഗത്തിനും നാമത്തിൽ രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ രോഗബന്ധനങ്ങൾ വിട്ടുമാറട്ടെ പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ കഥാവെ ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുക്രി നാമത്തിൽ സൗഖ്യമാകട്ടെ നെഞ്ചിനകത്തുള്ള വേദനകൾ നെഞ്ചിനകത്തുള്ള എരിച്ചിലുകൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമ സൗഖ്യമാകട്ടെ പരിപൂർണ്ണ സൗഖ്യം കൊടുത്ത് കർത്താവരെ വിടുവിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്തു ആരോഗ്യം കൊടുത്തതിനായ സ്തോത്രം സന്തോഷം കൊടുത്തിരിക്കുന്നതിനായ സ്തോത്രം അതുപോലെ കർത്താവ് ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്ന വൃന്ദ്രഭാതം ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ എന്ത് രോഗമാണെങ്കിലും വേഷുവിൻ്റെ നാമത്തിൽ ആ രോഗത്തോട് കൽപ്പിക്കുന്നു ആ ശരീരം വിട്ട് പുറത്തുവാൻ കൽപ്പിക്കുക ആ ശരീരം വിട്ട് പുറത്തുവാൻ പൂർണ്ണ ആരോഗ്യം ഉണ്ടാകട്ടെ പൂർണ്ണ സ്വസ്ഥത വരട്ടെ അങ്ങനെ കൃപ കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നതിനായ സ്തോത്രം അതുപോലെ ജോലിയിലും ബിസിനസ്സിലും ഒക്കെ ക്ഷീണം അനുഭവിച്ചു നിൽക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു അത്ഭുതം ചെയ്യണമേ സാമ്പത്തിക വിഷയത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അത്ഭുതകരമായ വിടുതൽ കൊടുക്കണം കഠഭാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കഠഭാരങ്ങൾ അമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ദൈവം അമൻ അവിടെ അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങനെ വലിയ കൃപ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ പ്രത്യേകിച്ച് കഥാവേ ഹാലിൽ സ്തോത്രം അങ്ങനെ വേല ചെയ്യുന്ന ദാസിദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തങ്കച്ചറിക്കുള്ളവരെ മറക്കണമേ അനർത്ഥങ്ങൾ അപകടങ്ങളിൽ നിന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു കോവിഡ് നയൻറ്റീന ഭാരപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർ ഐസൊലേഷനിലൊക്കെ ആയിരിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവർ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ പൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ സ്വസ്ഥത പ്രാപിക്കട്ടെ ആരോഗ്യം പ്രാപിക്കട്ടെ അങ്ങയുടെ കൃപ അവരുടെ മേൽ പകർന്ന് അവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഓക്സിജൻ ലെവൽ കുറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളിൽ നോക്കി കർത്താവ് വിടുവിക്കണം ആ ഓക്സിജൻ ലെവലുകളൊക്കെ നോർമലാകുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ ഈ പ്രഭാതത്തിൽ കർത്താവെ എല്ലാ ആവശ്യങ്ങളുടെ തമ്മിലും അങ്ങടെ കൃപയാപരിക്കണമേ തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ അനുഗ്രഹിക്കണമേ തുടർന്ന് ഞങ്ങളോട് സംസാരിക്കും സംസാരിക്കണമേ സകല മഹത്വവും പുകശ്ശാപ്പിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ചേർന്നാമീൻ പറഞ്ഞാട്ടെ ആ മീൻ ആമീൻ ആ മീൻ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ കൃപയും കഥാവിൻ്റെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ കൂടെ നടക്കുമ്പോൾ കഥാവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ദൈവ കൃപ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും ദൈവിക സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ഇരിപ്പാൻ എപ്പോഴും ആഗ്രഹിക്കുക കേട്ടോ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഈ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ചിറകിൻ്റെ അടിയിലിരിക്കുക കർത്താവിനോട് പറയുക കഥാവ് അങ്ങനെ ചിറകിൻ്റെ അടിയിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പം ചോദിക്കുക എങ്ങനെയാണ് ചിറകിൻ്റെ അടിയിലിരിക്കുന്നത് നമ്മൾ കർത്താവിനോട് ഇടയ്ക്കിടയ്ക്ക് പറയണം കർത്താവ് ഞാനങ്ങനെ ചിറകിൻ്റെ മറവിലായിരിക്കുന്നത് ഞാനങ്ങളുടെ രഹസ്യ സ്ഥലത്ത് ഇരിക്കുന്നത് എന്ന് നമ്മൾ കർത്താവിനോട് തന്നെ പറഞ്ഞു ദാവിൽ അങ്ങനല്ലേ അങ്ങോട്ട് പറയുക അതുപോലെ നമ്മളും പറയുക അങ്ങനെ ആ ചെറുകടിയിൽ സംരക്ഷിക്കപ്പെടുവാൻ കർത്താവ് ഇടവരുത്തട്ടെ ഇന്ന് പ്രഭാതത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത് ചാപ്റ്റർ വേഴ്സ് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് തൊട്ടു ചുമക്കുന്നവർ നിന്നു സ്തോത്രം പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നമ്മളോട് പരിശുദ്ധമാവ് പറയുന്ന ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം നയനിലെ വിധവയുടെ കുഞ്ഞിനെ ഉയർപ്പിച്ച ഭാഗമാണ് കർത്താവ് നയൻ പട്ടണത്തിലേക്ക് കയറുമ്പോൾ കർത്താവിനെതിരായി കർത്താവ് പട്ടണത്തിലേക്ക് കർത്താവും കർത്താവിൻ്റെ ശിഷ്യന്മാരൂടെ പ്രവേശിക്കുമ്പോൾ പട്ടണത്തിൽ നിന്നും ഒരു എതിരായിട്ട് ഒരു യാത്ര ഇങ്ങോട്ട് വരിക അങ്ങോട്ട് പോകുന്ന ജയത്തിൻ്റെ യാത്രയാണ് യേശുവും തൻ്റെ ശിഷ്യന്മാരും തന്നിൽ വിശ്വസിക്കുന്നവരും അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളുമൊക്കെ കണ്ട് അവർ നയം പട്ടണം നയൻ പട്ടണത്തിലേക്ക് പ്രവേശിക്കുക നയനെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ മനോഹാരിത ഉള്ള സ്ഥലമെന്നാണ് അപ്പോൾ ആ മനോഹരം മനോഹരമെന്ന് പേരെഴുതിയിരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നിന്ന് എന്തോ വരുന്നത് അവിടുന്ന് അവൻ അവൻ ശോകമായതൊന്ന് ദുഃഖപൂർണമായ ഒരു സംഭവമാണ് അവിടെ കാണുന്നത് എപ്പോഴും ഓർത്തോണം പുറമേ കാണുന്നതല്ല അകമേ ഉള്ളത് എന്താണെങ്കിലും പുറവും അകവും ഒരുപോലെ അറിയുന്ന കർത്താവിനെ നമ്മൾ സേവിക്കും എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ എന്ന് പക്ഷേ അവിടെ നടന്ന സംഭവം തന്നെ ശോകപൂർണമായ ഒരു സംഭവത്തിലൂടെ അപ്പോൾ അവിടെ നമുക്കറിയാം അവിടെ വിധവയായ സ്ത്രീ അവക്ക് അവിടെ ഏകജാതൻ അവളോ വിധവ എന്ന് പറഞ്ഞാൽ അവക്കിനി ആരുമില്ല ആ ഒരു അനുഭവത്തിൽ അവക്കാകെ ഉണ്ടായിരുന്ന മകൻ മരിച്ചുപോയി ആ മകനെ അടക്കുവാനായി അവരെല്ലാവരും കൂടെ പുറത്തോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അർത്ഥം അവർക്ക് രക്ഷിക്കാൻ കഴിയത്തില്ല ആരും അവളെ വെടിവെപ്പാൻ കഴിയുന്നില്ല അവൾ ആകെ ആകെ നിരാശയായി കരഞ്ഞ് കരഞ്ഞ് ആ കുഞ്ഞിൻ്റെ ബോഡിയുമായിട്ട് പുറത്തോട്ട് വരുമ്പോഴാണ് ആ പ്രിയപ്പെട്ടവരെ ജീവൻ നൽകുന്നവനായ യേശു അകത്തേക്ക് പ്രവേശിക്കുന്നത് യേശു ഇത് കണ്ടിട്ട് ഇങ്ങനെ വായിച്ചത് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലി പ്രിയപ്പെട്ടവരെ നമ്മുടെ വേദനകൾ കാണുമ്പോൾ യേശുവിന് മനസ്സലിയും പ്രിയപ്പെട്ട് നമ്മൾ ഈ യോ ഈ കർത്താവ് കാണുന്നില്ല കർത്താവ് കാണുന്നുണ്ട് അവൻ മനസ്സലിയുന്ന ദൈവം നമുക്കറിയാവല്ലോ പഴയ നിയമത്തിൽ തന്നെ ജനത്തെക്കുറിച്ച് പറയുന്നത് അവരുടെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്നിട്ട് ഞാൻ ഇറങ്ങി വന്നു എന്നാണ് പറഞ്ഞു അപ്പം നമ്മുടെ ഭാരങ്ങളെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന കർത്താവ് അപ്പം നമ്മൾക്ക് ചിലപ്പോൾ ഞാനിത് ആരോടും പറഞ്ഞില്ല ഇല്ല നമ്മുടെ ഹൃദയത്തിനകത്തെ ഭാരം പോലും ഹൃദയത്തിനകത്ത് നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ടല്ലോ ആ ഹൃദയത്തിനകത്ത് നീറിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇതെല്ലാം അറിയുന്ന കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു അതുകൊണ്ട് ധൈര്യമായിട്ട് നാട്ടിൽ എന്നിട്ട് കർത്താവ് എന്നാ ചെയ്ത് അവളെ അവളോട് പറഞ്ഞു കരയേണ്ട ഇന്നു പ്രഭാതത്തിലും ഹൃദയം മുങ്ങി ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക കരയേണ്ട നിരാശപ്പെടേണ്ട ആകുലപ്പെടേണ്ട ആമേൻ അതാ പരിശുദ്ധാത്മാവ് പറയുന്നത് കരയണ്ട കരയേണ്ട ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുക കരയേണ്ട അതാണ് യേശുവിൻ്റെ ശബ്ദം നിങ്ങൾ അതോർത്തു ഭാരപ്പെടേണ്ട ഞാൻ ഹാൻഡിൽ ചെയ്യാം ഞാൻ കൈകാര്യം ചെയ്യാം ഇതാണ് കർത്താവ് പറയുന്നത് ഇവിടെ കണ്ട് കരയേണ്ട എന്ന് പറഞ്ഞ് അവളുടെ അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു പ്രിയപ്പെട്ടവരെ ചുമക്കുന്നവർ നിന്നു നമുക്കറിയാം അടുത്ത വാക്യത്തിൽ പറഞ്ഞ് മരിച്ചവൻ എഴുന്നേറ്റിരുന്നു അവനോട് പറഞ്ഞു എഴുതേക്കാൻ പറഞ്ഞു അവൻ എഴുന്നേറ്റു യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വാക്യത യേശുവിൻ്റെ ഒരു സ്പർശനം യേശുവിൻ്റെ ഒരു കൈ സ്പർശനം നമ്മുടെ സ്ഥിതിയെ മാറ്റും നമ്മുടെ അനുഭവത്തെ മാറ്റും അപ്പം ചോദിക്കും എങ്ങനെ അതെ യേശുവിൻ്റെ സ്പർശനത്തിലൂടെ അത്ഭുതം നടക്കുക നമുക്കറിയാം ഒരു രക്തസ്രാവക്കാരി സ്ത്രീ തൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞ വാക്കോർമ്മയുണ്ടോ ലൂക്കോസിൻ്റെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം മതിയായ ഇരുപത്തി അഞ്ച് മുതൽ നിങ്ങൾ വായിച്ചാൽ മതി പന്ത്രണ്ട് സംരക്ഷണമായിട്ട് രക്തസ്രാവമുള്ളവരായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു മൈ തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശ്യയായി തീർന്നിരുന്നു ആ ഒരു ആ സ്ത്രീ എന്തു ചെയ്തു യേശുവിനെക്കുറിച്ച് കേട്ടു അപ്പം അവൾ പറഞ്ഞു അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ എനിക്ക് അത്ഭുതം നടക്കും പ്രിയപ്പെട്ടവരെ അതെ കർത്താവിന്റെ ഒരു സ്പർശനം നമ്മുടെ ജീവിത അത്ഭുതത്തെ സൃഷ്ടിക്കും എത്ര മോശം സാഹചര്യമാണെങ്കിൽ പന്ത്രണ്ട് വർഷമായി അവൻ വൈദ്യന്മാരാൽ എല്ലാം ചികിത്സിക്കപ്പെട്ടിട്ടും കയ്യിലുള്ളതെല്ലാം തീർന്നിട്ടും അവൻ സൗഖ്യം വരാതിരുന്ന കേസ് കണ്ടോ യേശുവിനെ തൊട്ടപ്പോൾ സൗഖ്യമായി എല്ലാവരും കൈവിട്ടു ഇനി അവർക്ക് കുഴിച്ചിടുക മാത്രമേ മാർഗ്ഗമുള്ളൂ എന്ന് പറഞ്ഞ് ആ ഡെഡ് ബോഡിയുമായിട്ട് പുറത്തോട്ട് പോകുമ്പോൾ യേശുവിന്റെ സ്പർശനം കണ്ടോ അവിടെ അത്ഭുതം സൃഷ്ടിച്ചു പ്രിയപ്പെട്ടവരെ ഹിന്ദു പങ്കൽക്കാരോ നമ്മുടെ സാഹചര്യം ഏതുമായിക്കോട്ടെ നമ്മുടെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വിഷയം ഏതുമായിക്കോട്ടെ യേശുവിൻ്റെ സ്പർശനം അവൻ അത് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും അപ്പം ചോദിക്കും ഇപ്പോൾ എങ്ങനെ യേശു സ്പർശിക്കും ഇനി ഓർത്തോണം യേശു ഇന്നും ജീവിക്കുന്നു അവൻ മരിച്ച് അടക്കപ്പെട്ടു പോയ ദൈവമല്ല അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിരുന്നേറ്റവൻ ആ യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവൻ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ അവിടെ കർത്താവിൻ്റെ കരസ്പർശമാണ് വ്യാപരിക്കുന്നത് നമ്മുടെ ഏത് വിഷയവും നിങ്ങൾ ജീവിതത്തിൽ ത്തിൽ എന്തു വിഷയമായിക്കോട്ടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കർത്താവിൻ്റെ കരത്തിന്റെ വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ വിഷയം അപ്പൻ്റെ കയ്യിലേക്ക് തരുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വിഷയം പരിഹരിക്കപ്പെടട്ടെ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്ത് സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ പേപ്പർ അങ്ങോട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ വിഷയത്തെ ആമേൻ ആമേൻ അങ്ങ് സോൾവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആരുടെ കരസ്പർശമാരിക്കുന്നത് യേശുവിൻ്റെ കരസ്പർശമാരിക്കും അതുകൊണ്ട്

സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാട്ട് യേശുവിൻ്റെ നാമത് ഞാൻ ഈ ആപ്ലിക്കേഷനെ കൊണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാട്ട് യേശുവിൻ്റെ നാമത് ഞാൻ ഈ വിഷയത്തെ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞാട്ട് യേശുവിൻ്റെ നാമത് ഞാനിതങ്ങ് സോൾവ് ചെയ്യുന്നു എന്നങ്ങ് പറഞ്ഞാട്ടെ പ്രിയപ്പെട്ടവരെ നിശ്ചയമായിട്ടും യേശുവിൻ്റെ സ്പർശനം അവിടെ വ്യാപരിക്കും അവിടെ യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതം അവിടെ നടക്കും ആമേൻ ദൈവനാമം മഹത്വപ്പെടും അപ്പോൾ അന്ന് അവർക്ക് യേശു ഫിസിക്കലി അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് യേശുവിനെ തൊടാനും യേശു വരെ തൊടുകയും ചെയ്യും എന്നാൽ ഇന്ന് അമൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവരുടെ നാമം നമ്മൾ പറയുമ്പോൾ യേശുവിന്റെ സ്പർശനത്തിനും തുല്യമാണ് അതുകൊണ്ട് അവിടെ അത്ഭുതം നടക്കും യേശുവിന്റെ കയ്യിൽ അപ്പം വർദ്ധിച്ചെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് വർദ്ധിക്കുക തന്നെ ചെയ്യും യേശുവിൻ്റെ കയ്യിലുള്ള വെള്ളം അത് വീഞ്ഞായി മാറിയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും അതുകൊണ്ട് ഇന്നുപകൽക്കാലം പ്രിയപ്പെട്ടവരെ ദൈവമക്കളെ ഐ മീൻ ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുന്നവരെ ധൈര്യമായിട്ട് എന്തു ചെയ്താലും വാക്കിനാലാൽ ക്രിയയാലാണ് നിങ്ങളുടെ സകലതും യേശുക്രി നാമത്തിൽ ചെയ്താട്ടെ ആ നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ വിഷയത്തിൽ വ്യാപരിക്കുന്നത് ആ കരസ്പർശ് ും നിങ്ങളുടെ വിഷയത്തിൽ വ്യാപരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും കേട്ടോ അതുകൊണ്ട് തോറ്റുപോകാനല്ല വിളിച്ചത് നിരാശപ്പെട്ടിരിക്കുവാനല്ല വിളിച്ചത് ആ നാമം ഉപയോഗിക്കുക ജയിക്കുക മുന്നേറുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവൻ വളരും വർദ്ധിക്കും പെരുകും രണ്ടായിരത്തി ഇരുപത്തൊന്ന് കർത്താവ് അതിനുവേണ്ടി നമ്മളെ വിളിച്ചതല്ലേ ധൈര്യമായിട്ട് ആ നാമം ഉപയോഗിച്ച് മുന്നേറിയാട്ടെ നിങ്ങളുടെ ജോലിയിലെ പ്രശ്നം ആ നാമം പറഞ്ഞ് പരിഹരിക്കും നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം ആ നാമത്തിൽ നിങ്ങൾ പരിഹരിച്ചാട്ടെ അങ്ങനെ മുന്നേറുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കേട്ടോ ആ മേൻ ആമേൻ ഒരിക്കലൂടെ പറഞ്ഞാട്ടെ ആ മീൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ വളരും വർദ്ധിക്കും പെരുകും ഗാഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ഇൻ ജീസസ് നെയ്മൻ മേൻ എ മേൻ